രാജ്യത്ത് 5 നിയമസഭകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ വളരെ ചെറിയ നിയമസഭയാണ് ഗോവയിലേത്. 40 അംഗങ്ങളാണ് ഈ സഭയിലുള്ളത്. എന്നാൽ രാജ്യം വളരെ ശ്രദ്ധിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. 2017ലെ തിരഞ്ഞെടുപ്പിൽ ഉദ്യോഗ നിമിഷങ്ങൾ സമ്മാനിച്ച സംസ്ഥാനം കൂടിയാണ് ഗോവ. ഏറ്റവും വലിയ കക്ഷിയായി തിരഞ്ഞെടുത്തത് കോൺഗ്രസിനെയായിരുന്നു. എന്നാൽ ഭരണം പിടിച്ചത് BJP യും. ഫലം വന്ന ശേഷം കോൺഗ്രസ് അല്പം ആലോചനയിൽ മുഴുകി. ഈ വേളയിൽ കരുക്കൾ അതിവേഗം നീക്കിയ BJP ലക്ഷ്യം കാണുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഗോവയിൽ ഇപ്പോൾ BJP യും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം. തൃണമൂൽ കോൺഗ്രസ്, AAP എന്നിവർ മത്സര രംഗത്തുണ്ടെങ്കിലും വലിയ ചലനമുണ്ടാക്കില്ല എന്നാണ് പ്രവചനങ്ങൾ. ഇത്തവണ BJP തരിച്ചാണ്. ഒരു പാർട്ടികളുമായി സഖ്യമില്ല. 2017ലും BJP തരിച്ചായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കി ഭരണം പിടിച്ചത്. 2017ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു വലിയ കക്ഷി. 40-ൽ 17 സീറ്റ് കോൺഗ്രസ് സ്വന്തമാക്കി. BJP ക്ക് 13 സീറ്റുകൾ ലഭിച്ചു. പ്രാദേശിക കക്ഷികളായ ഗോവ ഫോർവേഡ് പാർട്ടിയും മഹാരാഷ്ട്രവാദി ഗോമൻതക് പാർട്ടിയും 3 വീതം സീറ്റുകളിൽ ജയിച്ചു. NCP ക്ക് 1 സീറ്റും സ്വതന്ത്രർ 3 സീറ്റിലും ജയിച്ചു. ഫലം വന്ന പിന്നാലെ BJP അതിവേഗം കരുക്കൾ നീക്കി. ഗോവയിൽ BJP യുടെ കരുത്ത് അന്തരിച്ച മനോഹർ പരീക്കറായിരുന്നു. പരീക്കറിന്റെ ജനസ്വീകാര്യതയാണ് BJP ക്ക് അധികാരം പിടിക്കാൻ സഹായകമായത്. പരീക്കർ മുഖ്യമന്ത്രിയായാൽ BJP യെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് പ്രാദേശിക പാർട്ടികളും പ്രഖ്യാപിച്ചു. കൂടാതെ 2 സ്വതന്ത്രരും BJP ക്കൊപ്പം നിന്നു. ഇതോടെ മാന്ത്രിക സംഖ്യയായ 21ൽ എത്തി BJP ഭരണത്തിലേറുകയായിരുന്നു. 2019 ജൂലൈ ഗോവയിൽ വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു. പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കവലേക്കറിന്റെ നേതൃത്വത്തിലുള്ള 10 കോൺഗ്രസ് MLA മാർ BJP യിൽ ചേരാൻ തീരുമാനിച്ചു. 2 പേർ അതിനു മുൻപേ കോൺഗ്രസ് വിട്ടിരുന്നു. ഇതോടെ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം 5 കുറഞ്ഞു. പരീക്കർ മരിച്ചതോടെ RSS പ്രവർത്തകനായ പ്രമോദ് സാവന്തിനെ BJP മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. ഇതോടെ തർക്കവും തുടങ്ങി. പ്രമോദ് സാവന്തിന്റെ പല നിലപാടുകളോടും പ്രാദേശിക കക്ഷികൾക്ക് എതിർപ്പായിരുന്നു. അവർ BJP സഖ്യമിടാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ പാർട്ടിയിലെ ചില MLA മാർ BJP ക്കൊപ്പം ചേർന്നിരുന്നു. പ്രാദേശിക കക്ഷികൾ സഖ്യം വിട്ടെങ്കിലും BJP ക്ക് മതിയായ അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാർ വിരുദ്ധ വികാരം ഗോവയിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത്തവണ പരീക്കർ ഇല്ലാതെയാണ് BJP തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക കക്ഷികൾ 1 കോൺഗ്രസിനൊപ്പം, മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസിനൊപ്പവും നിൽക്കുന്നുണ്ട്. തൃണമൂലും AAP യും വന്നതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ വഞ്ചിക്കില്ലെന്നും BJP ക്കൊപ്പം പോകില്ലെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണം. ചില അംഗങ്ങൾ BJP ക്കൊപ്പം പോയിട്ടുണ്ടെങ്കിലും പാർട്ടി ഒരിക്കലും BJP യെ പിന്തുണച്ചിട്ടില്ല എന്ന് കോൺഗ്രസും മറുപടി പറയുന്നുണ്ട്. ഡൽഹിയെ നോക്കൂ എന്ന് പറഞ്ഞാണ് AAP യുടെ പ്രചാരണം. വീറും വാശിയും നിറഞ്ഞ പ്രചാരണം 12 അവസാനിക്കും. 14 ഗോവയിലെ പോളിംഗ്. മാർച്ച് 10 ഫലപ്രഖ്യാപനവും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.